ഹായ് കൂട്ടുകാരെ, ഞാൻ അസർ ഫൈസി. എല്ലാവർക്കും ടെക് ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങോട്ട് മലയാളത്തിൽ പറഞ്ഞാൽ ഇങ്ങോട്ട് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇംഗ്ലീഷിൽ എന്ന് മാത്രമല്ല, അറബി, ഹിന്ദി തുടങ്ങി ഏത് ഭാഷകളിലും നമ്മോട് തിരിച്ച് ഇങ്ങോട്ട് പറയുന്ന അഥവാ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്ന, നമുക്ക് ആവശ്യമുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് പറയുകയും ചെയ്യുന്ന, അതുപോലെ തന്നെ അത് എഴുതി കാണിക്കുകയും ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ഫോട്ടോ എടുത്തുകൊണ്ട് നമുക്കാവശ്യമുള്ള ഒരു പിക്ചർ അതല്ലെങ്കിൽ നമുക്കാവശ്യമുള്ള ഒരു ഇംഗ്ലീഷ് വേർഡ് ഫോട്ടോ എടുത്തുകൊണ്ട് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ, അതാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഭാഷ ഇത് നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമേ അല്ല. ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയും. നമ്മുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് ഫോണും ഒരു ആപ്ലിക്കേഷനും ഉണ്ട് എങ്കിൽ രാജ്യത്തുള്ള ഏത് ഭാഷകളും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഏത് ഭാഷകളിൽ വേണമെങ്കിലും വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിൽ ചാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കാണുന്ന ഈ വീഡിയോൻ്റെ താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എഴുതി കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റു കൂട്ടുകാർ അറിവിലേക്കായി താഴെ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് ആപ്ലിക്കേഷൻ, ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ. പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിക്കൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ആവശ്യമുള്ള കൂട്ടുകാർ അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ ഞാൻ വെക്കുന്നുണ്ട്. അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ചില അന്യ രാജ്യങ്ങളിലുള്ള പല വ്യത്യസ്തമായ ഭാഷകളായിരിക്കും കാണുക. നമുക്ക് ആവശ്യമുള്ള ഭാഷ ഇവിടെയുണ്ട്, ഒരുപാട് രാജ്യങ്ങളിലെ ഭാഷകൾ ഇവിടെയുണ്ട്. അതിൽ നമുക്ക് ഏതൊക്കെ ഭാഷകളാണോ ആവശ്യമായി വരിക, അത് നാം ആദ്യമേ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അതിന് ശേഷമായിരിക്കണം നമ്മുടെ ട്രാൻസ്ലേറ്റുകളൊക്കെ നടക്കുന്നത്. ഇവിടെ നമുക്ക് കാണുന്നുണ്ട്, ഫസ്റ്റ് തന്നെ ഒരു ക്യാമറയുടെ ഐക്കണാണ് കാണുന്നത്. അഥവാ നമുക്ക് ഒരു ഫോട്ടോ, ഒരു പത്രത്തിലോ അതല്ലെങ്കിൽ ഒരു പുസ്തകമൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഞാൻ ഉദാഹരണത്തിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു ഫോട്ടോ എടുക്കുകയാണ്. എക്സ്പ്ലെയിൻ ദ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഫൈറ്റ്സ്, ഇതാണ് ഇതിൽ കാണുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ എടുത്ത ശേഷം ഇങ്ങനെ സ്കാൻ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് കാണാം. ഇനി അവിടെ ഓരോ കള്ളികളായിക്കൊണ്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൽ നമ്മുടെ വിരൽ കൊണ്ടൊന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണോ, ഏത് ഭാഗമാണോ നമുക്ക് വേണ്ടത് എങ്കിൽ അതൊന്നിങ്ങനെ നമ്മുടെ വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ കാണുന്ന ഭാഗം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇവിടെ മുകളിൽ വന്നിട്ടുണ്ട്. നാം ഫോട്ടോ എടുത്ത ആ വാക്ക്, എക്സ്പ്ലെയിനിങ് ദ ഫണ്ടമെൻ്റൽസ് ഓഫ് ഫൈറ്റ്സ്, അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ വ്യക്തമാക്കുക എന്ന് അവിടെ ട്രാൻസ്ലേറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഇനി ഏത് ഭാഷയിലേക്ക്, നമുക്ക് അറബിയിലേക്കാണ് വേണ്ടത് എങ്കിൽ ജസ്റ്റ് അവിടെ അറബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അറബിയിലേക്ക് അത് ട്രാൻസ്ലേറ്റായി വരും. ഷറഹ് ഉസൂറുൽ ഈമാൻ എന്ന് അവിടെ ട്രാൻസ്ലേറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഭാഷകൾ നാം ആദ്യമേ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഇനി ട്രാൻസ്ലേറ്റ് ആയത് തന്നെ നമുക്ക് കോപ്പി ചെയ്യാം. ഈ ട്രാൻസ്ലേറ്റിൻ്റെ താഴെ, മലയാളത്തിൽ കാണുന്നതിൻ്റെ താഴെ കാണുന്നുണ്ട് ഒരു മൊബൈലിൻ്റെ ചിഹ്നം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ കാണിക്കുന്നു ട്രാൻസ്ലേറ്റിന് കോപ്പിയിട് എന്ന്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഫേസ്ബുക്കിൽ അതല്ലെങ്കിൽ വാട്സപ്പിൽ മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ പേസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്യാൻ കഴിയും. അപ്പോൾ വളരെ സിമ്പിളായിക്കൊണ്ട് ഏത് കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇനി ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ, ഒരു പേനിൻ്റെ സിമ്പിൾ കാണുന്നുണ്ട്. അതിൽ നാം ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ടത് കൈകൊണ്ട് അവിടെ എഴുതി കൊടുക്കാം. ഞാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഒരു കാര്യം അവിടെ എഴുതി കൊടുക്കുകയാണ്. വരച്ചാൽ മതി, നമ്മുടെ കൈകൊണ്ട് ഇങ്ങനെ വരച്ചാൽ മതി. വര എന്ന് എഴുതി കൊടുത്തു.
ഓക്കെ, അതിൻ്റെ അർത്ഥം കണ്ടോ? ട്രാൻസ്ലേറ്റ് അപ്പം വന്നിട്ടുണ്ട്, വര, അതിൻ്റെ ഇംഗ്ലീഷിൽ അതിന് ലൈൻ എന്നാണ് പറയുക എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ച് ഇംഗ്ലീഷിൽ അത് ഇങ്ങോട്ട് പറയും എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഈ കാണുന്ന മൈക്കിൻ്റെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഭക്ഷണം കഴിച്ചു. ഞാൻ വീട്ടിൽ പോയി. I went home. ഞാൻ വീഡിയോ കണ്ടു. I watched the video. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. I have subscribed. ഓക്കെ, ഇതുപോലെ നാം എന്ത് അങ്ങോട്ട് മലയാളത്തിൽ പറഞ്ഞാലും തിരിച്ച് ഇങ്ങോട്ട് ഇംഗ്ലീഷിൽ പറയും. ഇംഗ്ലീഷിൽ എന്ന് മാത്രമല്ല മറ്റ് പല ഭാഷകളിലും പറയുന്ന വളരെ സിമ്പിളായി ഏത് ഭാഷയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷനാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. കൂട്ടുകാരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് കൂടെ ഞാൻ വെക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും നമ്മുടെ മറ്റു കൂട്ടുകാരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. ഉടനെ തന്നെ പുതിയ ഒരു ടെക് സംബന്ധമായ വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. വീഡിയോ ഇതുവരേക്കും വാച്ച് ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും 1000 നന്ദി. നമസ്കാരം.